നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാതാപിത ഗുരു ദൈവം എന്നാണ് നമ്മൾ പറഞ്ഞ് പഠിച്ചു വന്നിട്ടുള്ളത്. നമ്മൾ വീട് കഴിഞ്ഞാൽ ഒരു സ്കൂൾ കാലഘട്ടം കഴിയുന്നത് വരെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് വീടിനേക്കാൾ സ്കൂളുകളിലാണ്. അവിടെ അധ്യാപകരുമായിട്ടാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത്. നമ്മുടെ വീട് പോലെ തന്നെ അത്രയേറെ സുരക്ഷിതമുള്ള മറ്റൊരു സ്ഥലമാണ് നമ്മൾ പഠിക്കുന്ന സ്കൂൾ എന്ന് പറയുന്നത്. എന്നാൽ ചിലയിടത്ത് കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ നിന്ന് ഉണ്ടാകുന്ന ചില മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പീഡനങ്ങളുടെ വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതെല്ലാം ഇന്ന് വലിയ തക്കതായിട്ട് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം കൂടിയാണ്. ഇപ്പോൾ അത്തരത്തിൽ തഞ്ചാവൂരിൽ ഇത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു പക്ഷേ ഈ ഒരു അധ്യാപിക കുട്ടികളെ ശിക്ഷിക്കാനായിട്ട് ചെയ്തതായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും അത് വലിയ ചർച്ചയാവുകയും കുട്ടികളുടെ രക്ഷിതാക്കളടക്കം പരാതിയുമായി രംഗത്ത് വരികയും ഇത് വലിയ രീതിയിൽ ഒരു വിവാദമാവുകയും ചെയ്തിരിക്കുകയാണ്. അതായത് തഞ്ചാവൂരിൽ ക്ലാസ്സിൽ സംസാരിച്ചതിനാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വായിൽ അവരുടെ പ്രധാന അധ്യാപക ടേപ്പ് പൊട്ടിച്ചു വെക്കുകയായിരുന്നു ചെയ്തത്. ഈ പ്രധാന അധ്യാപിക ഈ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള ശിക്ഷയായിരുന്നു അത്തരത്തിൽ. ഒരു പെൺകുട്ടി അടക്കം 5 കുട്ടികളുടെ വായിലാണ് ഇത്തരത്തിൽ അധ്യാപിക ടേപ്പ് പൊട്ടിച്ച നിലയിലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുറത്തു വന്നതോടുകൂടി തന്നെ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറത്താടിനടുത്ത് അയ്യമ്പട്ടിയിലെ സർക്കാർ പ്രൈമറി സ്കൂളിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ക്ലാസ് മുറിയിൽ സംസാരിച്ചതിനാണ് പ്രധാന അധ്യാപിക പുനിത കുട്ടികളുടെ വായിൽ ടേപ്പ് ഒട്ടിച്ചതായി, അതുപോലെ തന്നെ അതേപോലെ ടേപ്പ് ഒട്ടിച്ചിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറുകളോളം ഈ കുട്ടികളെ ഇതേ രീതിയിൽ നിർത്തിയതോടെയാണ് ഒരു കുട്ടിയുടെ വായിൽ നിന്ന് രക്തം വന്നെന്നാണ് പരാതി അടക്കം ഉയരുന്നത്. അല്പം നേരത്തേക്ക് പോലും അല്ല, നമ്മളൊന്ന് ആലോചിക്കണം, 4 മണിക്കൂർ നേരത്തേക്കാണ് ഇത്തരത്തിൽ കുട്ടികളുടെ വായിൽ ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് ഈ ഒരു അധ്യാപിക ഇത്തരത്തിലൊരു ശിക്ഷ വിധിച്ചത്. ചില കുട്ടികൾക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ മാസം 21 നടന്ന സംഭവത്തിന്റെ ചിത്രങ്ങൾ സ്കൂളിലെ മറ്റൊരു അധ്യാപികയാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ആ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കും അയച്ചത്. തുടർന്ന് ഇവർ കളക്ടർക്ക് പരാതി നൽകുകയായിരുന്നു. കൂടാതെ വേറെ ചില വിദ്യാർത്ഥികൾക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന സ്ഥിതിക്ക് വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് സ്കൂളിന് നേരെയും കുട്ടികളോട് ഈ ക്രൂരത ചെയ്ത അധ്യാപികയ്ക്കെതിരെയും ഉയരുന്നത്. ഏതായാലും പരാതി ലഭിച്ചതിന് പിന്നാലെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കളക്ടർ ജില്ലാ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്നുള്ള വാർത്തകളാണ് മറ്റൊരു റിപ്പോർട്ട്. ഒക്ടോബർ 21 അധ്യാപിക തന്റെ അഭാവത്തിൽ ക്ലാസ് മുറി നോക്കാൻ ഒരു വിദ്യാർത്ഥിയോട് ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ അധ്യാപികയ്ക്ക് പങ്കില്ല. വിദ്യാർത്ഥികൾ പരസ്പരം വായിൽ ടേപ്പ് ഒട്ടിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുമെന്നാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കണ്ടെത്തി റിപ്പോർട്ട് കൊടുക്കാനാണ് കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരോപണം പ്രധാന അധ്യാപികയും തള്ളിയിട്ടുണ്ട്. കുട്ടികൾ തന്നെ പരസ്പരം ചെയ്തതാണെന്നും പറയുന്നു. എന്നാൽ മറ്റൊരു അധ്യാപികയാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണം ശരിയാണോ എന്നുള്ളത് ഉറപ്പിക്കാനായിട്ടും സാധിക്കില്ല. താനൊന്നും ചെയ്തിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ തമാശയായി ചെയ്തത് ആരോ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നാണ് പുനിത നൽകുന്ന വിശദീകരണം. ഏതായാലും എന്താണ് ഇതിലെ സത്യാവസ്ഥ എന്നുള്ളത്, കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമാശയ്ക്കായിട്ട് ചെയ്തതാണോ അതോ അധ്യാപിക ഇത്തരത്തിൽ കുട്ടികളെ ശിക്ഷിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല. അതിനായിട്ട് അന്വേഷിക്കാനായിട്ട് അന്വേഷണ ചുമതല കളക്ടർ നൽകിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇതിനുള്ളൊരു വിശദീകരണം ലഭിക്കുകയുള്ളൂ. പക്ഷേ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്.